ഞാൻ വണ്ടി ഓടിക്കുകയാണ്, അതുകൊണ്ട് വെൽക്കം ടു ഡിക്കേറ്റ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നീ ബാക്കി പറഞ്ഞ ഡയലോഗ് ഓർമ്മയാ. ഓക്കെ, അപ്പോ നമ്മളുടെ കല്യാണ വിശേഷങ്ങളായിട്ടുള്ള വ്ലോഗ്സ് അങ്ങനെ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരി കൊളുത്താൻ പോകുന്നത് പലതരത്തിലുള്ള മുട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ലോകമറിയാത്ത ജീപിച്ചേട്ടന്റെ കല്യാണത്തെ പറ്റി ഞങ്ങൾ ഘോര ഘോരം പ്രസംഗിച്ചായിരുന്നു. ഭാഗ്യത്തിന്റെ ജീപിച്ചേട്ടൻ അതിന് മുന്നേ ഡേറ്റ് അനൗൺസ് ചെയ്തോണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അതെ, അപ്പൊ നമ്മൾ ജീപിച്ചേട്ടന്റെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി, ഒരു തലക്കുന്ന എല്ലാ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വളരെ ചെറിയ വ്ളോഗ് ആയിരിക്കും, പക്ഷേ ജസ്റ്റ് ഒരു വാമപ്പ് വീഡിയോ. നമ്മുടെ ഡാൻസ് പ്രാക്ടീസ് ഓഫ് കോഴ്സ്, ഹൽദി, സംഗീത് വെഡിങ് അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് ഫംഗ്ഷൻസ് വരണേ. അപ്പൊ ആ മൂന്ന് ഗോപിക കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നേയില്ല. ഇതൊരു കോമ്പറ്റീഷൻ രീതിയിലാണ്, അതായത് ജീപി ചേട്ടൻ എൻഗേജ്മെന്റിന്റെ അന്ന് എൻഗേജ്മെന്റിന്റെ ചെറിയൊരു വെല്ലുവിളി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ, അല്ലേ? അത് പറ്റുള്ളൂ, പക്ഷെ അത് സർപ്രൈസ് ആണ് പറഞ്ഞിട്ട് ഇന്ന് വീഡിയോ ഗോപിയെ കാണില്ല. ഇന്ന് വീഡിയോ കാണില്ലല്ലോ, ഒരു ഹൽദി നടന്നല്ല, സംഗീത് നടക്കുമ്പോഴാണല്ലോ നമ്മള് വീഡിയോ ഇടുന്നത്. ഇനോ ഞാൻ അത്ര മണ്ടിയല്ല ബ്രോ. സംശയം ഇത് ഇതൊക്കെ പരിപാടി നടക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുക, പക്ഷെ ഇതിന്റെ പരിപാടിയുടെ വ്ളോഗ്സ് ഇനി വഴിയെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ പ്രാക്ടീസ് സെഷൻസും ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോ അങ്ങനെ തുടങ്ങല്ലേ, തുടക്കം കുറിക്കാണ് മക്കളെ. ജീപ്പിച്ചേട്ടന്റെ കല്യാണം ജി എൻ ജി ജി എൻ ജി ചേട്ടനൊരു ഹാഷ്ടാഗ് ഉണ്ടായിരുന്നു, ജീപ്സ് ഗോപ്സ് അങ്ങനെ എന്തോ ആണ്. ഹാഷ്ടാഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഷ്ടാഗിൽ കൊറേ ഫോട്ടോസും വീഡിയോസും പരിപാടികളൊക്കെ ഉണ്ടാവും. പ്രോപ്പർ ആയിട്ട് ഞാൻ പറഞ്ഞത് തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്യണം. ജീപി ചേട്ടന്റെ പേജിൽ ഉണ്ടാവും, വ്ളോഗ് ഇട്ടുണ്ടായിരുന്നു ജീപി ചേട്ടൻ, അതിനകത്ത് കറക്റ്റ് ഉണ്ട്. ജീപ്ചേട്ടന്റെ ചാനലിലുണ്ട്, ജീപ്ചേട്ടൻ പർച്ചേസ് ചെയ്യാൻ പോണതും എല്ലാ വീഡിയോസും പരിപാടികളൊക്കെ. പക്ഷെ ജീപ്ചേട്ടൻ മാത്രമല്ലോ ഞങ്ങളുടെ പർച്ചേസിംഗും ഞങ്ങളുടെ പ്രിഫറേഷൻ അതൊക്കെ കാണണ്ടേ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അവിടെയൊക്കെ ഞങ്ങള് എന്നിട്ട് നല്ലൊരു വളരെ നല്ലൊരു ജീപ്പിനെ പറ്റി പറയണ്ടേ, സംഭവം സംഭവം ഇതൊക്കെ ആണെങ്കിൽ അവനെ പോലത്തെ ഇത്രയും എന്റെ ജിപിയെ കുറിച്ച് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്റെ ജിപിയെ കുറിച്ച് പറഞ്ഞ നമ്മുടെ കൂട്ടത്തില് ഇത്രയും സൽഗുണനും സമ്പന്നനും സർവോപരി പാലക്കാരനോ, സിനിമ പേര് സർവോപരി പാലക്കാരൻ, സർഗുണനും സൽഗുണനും സമ്പന്നനും സൽസ്വഭാവിക്ക് മുന്നേ ഒരു സാധനം പറയും, സർവോപരി സർവോപരി സൽസ്വഭാവിയുമായ ജിപിയെ പോലുള്ള ഒരു 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 അല്ല രാമത്തേ ഒരു പയ്യനെ നമ്മുടെ കൂട്ടത്തിൽ കാണാൻ പറ്റില്ല, പറ്റില്ല പറ്റില്ല. അപ്പൊ കുക്കു അല്ല ഒരു പയ്യനെ അല്ലല്ല
ഒരു പയ്യനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് സഹകരിക്കാ എന്തോ എന്ന് വിളിച്ചോ അവിടെ പോയിട്ടൊക്കെ ഇത് കഴിഞ്ഞു നമ്മള് കോൺസെൻട്രേഷൻ കളയില്ലേ ദീപ്ഷിന്റെ കഴിഞ്ഞു പാട്ടിട്ടില്ലേ സോങ് ഇട്ടില്ലേ പരിപാടി വിനോദേട്ടാ നമുക്ക് എൽ ഇ ഡി വേണം, ബാക്കിൽ എൽ ഇ ഡി സ്ക്രീൻ വേണം. അത് സൈസ് എത്ര സൈസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ കേരളക്കര കേരളക്കര ഇന്ന് വരെ കാണാത്ത അത്രയും വലുപ്പമുള്ള എൽ ഇ ഡി. അതിന്റെ എത്ര ചെലവാണെന്നുണ്ടെങ്കിലും വിനോദേട്ട ആധാരം വെച്ചിട്ടാണെന്നെങ്കിലും അപ്പോ അതിന്റെ സൈസ് ചോദിച്ചാൽ മനസ്സിലാക്കി അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് പറയണം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഈ വിനോദേട്ടൻ എന്തോ കൂടോത്ര ചെയ്തുണ്ട്, ഈ വീഡിയോ മാത്രം സെൻഡ് ആവണില്ല. ഫ്രെഡറിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും മൈൻഡ് ഔട്ടായി, അങ്ങനെ പറയരുത്. പൊന്നോസ് ഞാൻ എഴുന്നേക്കണു, അതിക്ക് അവരെ എടുത്ത് പോണു, കെട്ടി പിടിക്കണു, മുത്തം കൊടുക്കണു. മുത്തം വേണ്ട, ഞാൻ കൊടുത്തോളാം. മുത്തം ആർക്കും കൊടുക്കണ്ടേ? എന്താ അവന് മുത്തം കൊടുക്കണോ? നിങ്ങൾ ഡാൻസ് പ്രാക്ടീസിനാണ് വന്നത്, നീത്ത മത്സരത്തിനല്ല. നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കോറി കേറിയതാ, അപ്പൊ ഉണ്ട് ദൈവം വന്നിട്ട് ഒരു പാത്രത്തിൽ നിർത്തി കിട്ടുന്നു. അതെ ശരി, ജീവിച്ചെന്റെ കല്യാണത്തിൽ നമ്മള് കല്യാണം വരെ നമ്മള് നോ മദ്യം നോ ഇറച്ചി എന്നാണ് ഞാൻ കേട്ടത്. ഞാനില്ല, എന്റെ കിട്ടുന്നല്ലോ. ജീവിച്ചേട്ടൻ വെച്ച് വെച്ചോട്ടെ, നമുക്കെന്താ ഇത് തീർത്തിട്ട് വേണം നമുക്ക് നൃത്ത നൃത്യങ്ങൾ തുടങ്ങാൻ. ഇത് ജീപ്പിച്ചേട്ടൻ അറിഞ്ഞോണ്ടുള്ള ജീപ്പിച്ചേട്ടനുള്ള സർപ്രൈസ്. ജീപ്പിച്ചേട്ടന്റെ സർപ്രൈസ് ഒന്നും അല്ല, അങ്ങനെ ഒരു കാര്യം ഇല്ലാതെ വെറുതെ പോയിട്ട് വെല്ലുവിളിച്ചിട്ട് നമ്മള് പെട്ടു. നമ്മളിപ്പോ രാവിലും പലരും ഏ അങ്ങനെ പറയരുത്, നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കണം. വേണം, അത് ബാക്കിയുള്ളവരൊക്കെ എവിടെ? നമ്മളിപ്പോ നമ്മൾ നേരത്തെ എത്തിയല്ലോ അല്ലെ. ഓക്കെ, എന്തായാലും നമുക്ക് കഴിച്ച് രസിക്കാം, അപ്പോഴേക്കും എല്ലാരും എത്തും. ഒത്തിരി 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 സ്വപ്നങ്ങൾ. അപ്പൊ ലിജോട്ടൻ വരുന്നു, സ്വപ്നങ്ങൾ കണ്ട എവിടെ ടീം വരുന്നു, നീ എന്റെ കരളിനകത്തു അതിലേക്ക് പോകണം. അപ്പൊ അല്ല മാറിപ്പോയി, ശരിക്കും അതായിരിക്കും ശരിക്കുള്ള റേഡിയോ. കുറച്ച് കേട്ടോ, റേഡിയോ റേഡിയോ ഒരു റേഡിയോ ഡമ്മി റേഡിയോ റേഡിയോ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ ചവി? അപ്പൊ ഒരു ഡെമോ ഒന്നുകൂടെ ഡെമോ ഓക്കെ ആണോ? ഡെമോ ഡെമോ ഡെമോ. അപ്പൊ ഗൈസ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമ്മള് നമ്മുടെ നമ്മള് ചേ നമ്മള് 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 സക്സസ് ആയിരിക്കാണ്. ഓക്കെ, അപ്പൊ അത് ശരി. ആകാശവാണി ദൃശ്യപേരോ ഇപ്പോൾ സമയം മച്ചബി പറഞ്ഞേ.
വൈറൽ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് വിവാദമായി വരന്റെ വൈറൽ വെല്ലുവിളി കോഴിക്കോട്. പ്രതിശ്രുത വധുവും സംഘവും അവതരിപ്പിച്ച നൃത്ത ചുവടുകൾക്ക് വെല്ലുവിളിയുമായി വരൻ രംഗത്ത്. വധുവിനെയും കൂട്ടരെയും വരൻ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ മച്ചന്തി? ഒരു വാർത്തയായിട്ട് ഇവരിത് ആദ്യം പ്രസന്റ് അത് കഴിഞ്ഞല്ലേ. പക്ഷെ ഞാൻ പറയുന്നത് ഈ സാധനം പറയുന്ന സമയത്ത് ബാക്കിൽ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ മറ്റേ വെല്ലുവിളിക്കുന്ന വിഷ്വല് കാണിക്കണം. വാർത്ത കഴിഞ്ഞ ഈ വീഡിയോ വൈറലായി എന്നുള്ളതാണ് എന്റെ ക്യൂ വരുന്നത്. ആ വീഡിയോ ആണ് കല്യാണ തലേന്ന് ഞാനും എന്റെ പിള്ളേരായിട്ടും നമ്മളെ കൊണ്ടൊന്നും പറ്റണം പണിയല്ല ഗൈസ്. ഇത് ദിസ് ഈസ് എ ടോർച്ചർ ക്യാമ്പ്. ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ഇന്ന് വല്ലതും നടക്കും ഇവിടെ. ഞങ്ങളിവിടെ പൊളിക്കും. ബ്ലോഗാണല്ലേ, കണ്ടിട്ടെന്താ തോന്നണേ? എല്ലാം ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട്. ഭയങ്കര അയ്യോ എന്റെ കുട്ടിയോടൊപ്പം. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. ഇത് എത്രാമത്തെ ദിവസത്തെ പ്രാക്ടീസാ? ഡേ ഫോർ. അങ്ങനെ നമുക്ക് കൗണ്ട് ഒന്നുമില്ല. എത്ര ദിവസത്തിന് വെള്ളം കുടിക്കാൻ പോയിരിക്കാൻ ശില്പിച്ചു. എല്ലാരും വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ്. കുക്കു ഇതൊക്കെ കാണോ സ്റ്റേജില്? കാണോ തമ്പുരാനറിയാം. ഒരുപാട് നാളുകൾക്ക് ശേഷം, 5-8 വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ് ഗായ്സ് അതെ. സോ അന്നേക്ക് പറയാനുള്ളത് എന്താടാ?
ബാക്കിയുള്ളവർ വരുന്നത് വരേക്കും ഏ പക്ഷെ അന്ന സമയത്തിന് വന്നു കേട്ടോ. പിന്നെ സമയത്ത് അങ്ങനല്ല, അവള് വിളിച്ചു, അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിക്ക് വരുള്ളൂ എന്ന്. മലബാറി ഗാങ് 5, 6, 7 അല്ലടാ ആ സ്റ്റെപ്പിട്ടെ 5, 6 അത് ഞാൻ നിനക്ക് അയച്ചാലോ. എടാ 5, 6 ഇല്ല, മലബാറി ഗാങ്ങിന്റെ സ്റ്റെപ്പ്, മലബാറി ഗാങ്ങിന്റെ അന്ന അന്ന മണ്ട അല്ല എടാ ഇല്ല കുണ്ട റോഡ് മുഴുവനും നോക്ക്. മലബാറി ഗാങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അന്ന കളിക്കുകയാണെങ്കിൽ അന്നയുടെ പ്രാക്ടീസ് സൂപ്പർ ആണ്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. 6, 7 മലബാറി ഗാങ് വെട്ടിക്കുട്ടി വെട്ടിക്കുട്ടി പാസ്സായി. ഇല്ല ഇല്ല പക്ഷെ പാസ്സായി 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 അന്ന പാസ്സായി അന്ന. യു ആർ ദ പെർഫോമർ ഓഫ് ദ ഡെഡിക്കേറ്റർ ഓഫ് ദ ഇന്ത്യ. അപ്പൊ അടുത്ത പാട്ട് പറയാം. അയ്യോ അത് ഓർപ്പിക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ലെറ്റ്സ് ഗോ ഇൻ ടു പ്രാക്ടീസ്. അത് ഇംഗ്ലീഷ് നമ്മൾ ശരിയാക്കി തോ. ഓ കറക്റ്റ്. എടാ നീ എവിടെ രാജ്യത്തെ ജീവനോടണ്ടാ? ഞാൻ ജീവിച്ചേട്ടന് പറയും. ജീവിച്ചേട്ടാ ഇവൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാണ്. ഇല്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഡാൻസിൽ കേറ്റൂല. റിനോഷ്, റിനോഷ് കോട്ടയായിരുന്നു ജീവിച്ചേട്ടന്റെ കല്യാണത്തിന് വേണ്ടിട്ട് അവൻ ഗേൾഫ്രണ്ടിനെ ഒഴിവാക്കി വന്നു. കൺഗ്രാറ്റ്സ്. അപ്പൂന് ജലദോഷാണ്, തലവേദന. എന്നിട്ട് നമ്മളെ ജയിപ്പിച്ച് കൊറോണ എന്താ പ്രശ്നം? എന്താ നീ സമയം നോക്കി? 12 മണി നിങ്ങളിത് അറിയണ്ടോ? കല്യാണം കഴിക്കാൻ പോണ നിങ്ങളിതെല്ലാം അറിയണ്ടോ? ഇവിടെ ഒരുത്തൻ മിക്സ് ചെയ്ത് ശരിയായിട്ടില്ല. ടെൻഷൻ ടെൻഷൻ മൂന്നാമത്തെ കരിക്കണ കുടിക്കണേ 12 മണിക്ക് എന്റെ കാശാണ് പോണത്. എനിക്ക് വിഷമുണ്ട് ചേട്ടാ. നീ ടെൻഷൻ ആവല്ലേ? നീ അല്ല കെട്ടണം, ജീവിച്ചേട്ടനാണ് കെട്ടണത്. നാളത്തൊരു ദിവസമുണ്ട്, നാളെ എല്ലാരും വരും. എഡിറ്റർ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ രാത്രി 9:30-10 മാത്രം എഡിറ്റർ അവൈലബിൾ ആവുന്ന ഒരു പ്രത്യേകത എഡിറ്ററാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പൊ ഓരോ ദിവസവും ഓരോ സാധനം എന്തെങ്കിലും കറക്ഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 8:30 ആ 8:30-9 നമ്മള് ബിസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് അവനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അവൻ കിടന്ന് ഉറങ്ങി വിളിച്ചിട്ട് പോടുക്കണ്ടേ? നാളെ 8:30 കാത്തിരിക്കണം. ആ ടൈമിൽ നല്ല അഭിപ്രായം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുമായി ഞങ്ങൾ ജീവിച്ചേട്ട കല്യാണത്തിന് വേണ്ടി വരികയാണ്. ഇന്ന് ഇപ്പൊ സമയം 1:20. നാളെയാണ് ജീവിച്ചേട്ടന്റെ ഹൽദി. ഹൽദി സ്റ്റാർട്ട് ചെയ്യണത്. ഇത് കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കല്യാണ ആഘോഷ സെലിബ്രേഷൻ ആവുമെന്നാണ് ഞങ്ങക്ക് തോന്നണത്. തോന്നണല്ല, അങ്ങനെ തന്നെ ആവും. അതിനേക്കാളുപരി നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട കുറേ പേര് ഒരുമിക്കുന്ന ഒരു ആഘോഷമാവും. കുറേ നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതിപ്പോ കുറേ നാൾക്ക് ശേഷം ഇപ്പഴാണ് എനിക്കൊന്ന് നമ്മുടെ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഇങ്ങനത്തെ ഒരു വൈബും. നമ്മുടെ കല്യാണത്തിനൊന്നും ഞാൻ ഇത്ര പേട്ടെടുത്തിട്ടില്ല.
പക്ഷെ അതറിയില്ല ജീപ്പിച്ചേട്ട വീലാവും എത്ര മാത്രം ജീപ്പിച്ചേട്ടന് ഇഷ്ടപ്പെടണം എന്ന് ഈ ഒരു ചെറിയ ദിവസങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കണം. ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഇതൊരു ഇത് വളരെ കുഞ്ഞൊരു വ്ളോഗാണ്. ഇനി വിശേഷങ്ങളായിട്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമ്മൾ എന്തായാലും വരും. യെസ്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ മുതൽ തുടങ്ങിയാണ്. കാക്കി കെട്ടില മൂന്ന് ദിവസത്തേക്കുള്ളത്.